ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്, ബേസിക് സയൻസ്. ഇത് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാമാണെന്ന്. ഇതിലാദ്യത്തെ പാഠം ജീവൻ്റെ ചെപ്പുകളാണ്. ജീവൻ്റെ ചെപ്പുകൾ, മൈക്രോസ്കോപ്പ്, നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. സൂക്ഷ്മജീവികളെ വലുതായി കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. അമീബ, പാരമീസിയം, യുഗ്ലീന, ഇതെല്ലാം സൂക്ഷ്മജീവികളാണ്. ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ, ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നു. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, ഇവയാണ് ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറുഘടകങ്ങളാണ് കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട്, ഇവയാണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നറിയപ്പെടുന്നത്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ, മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ജന്തുക്കളും സസ്യങ്ങളുമെല്ലാം ബഹുകോശ ജീവികളാണ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികൾ അഥവാ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്നറിയപ്പെടുന്നു. മനുഷ്യശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. ഇതൊരു പേശികോശത്തിൻ്റെ ചിത്രമാണ്. ഇതൊരു നാഡീകോശമാണ്. കോശത്തിനുള്ളിൽ കോശങ്ങളുടെ വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങൾ ഉണ്ട്. കോശസ്തരം, കോശദ്രവ്യം, മർമ്മം, ഇതെല്ലാം പൊതുവായിട്ട് വരുന്ന ചില ഘടകങ്ങളാണ്. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവക പദാർത്ഥമാണ് കോശദ്രവ്യം. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായിട്ടുള്ളതാണ് മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം എന്നിവ. മർമ്മം ന്യൂക്ലിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹരിതകം, ക്ലോറോപ്ലാസ്റ്റ് സസ്യകോശത്തിൽ മാത്രമുള്ളതാണ്. കോശദ്രവ്യം സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നു, അത് രണ്ടിലുമുണ്ട്. കോശഭിത്തി സെൽവാൾ എന്നറിയപ്പെടുന്നു, അത് സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഫേനം അഥവാ വാക്യുൾ രണ്ടിലുമുണ്ട്. കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ രണ്ടിലുമുണ്ട്. ഇതിൽ അടുത്ത പാഠം, രണ്ടാമത്തെ പാഠം മാറ്റത്തിൻ്റെ പൊരുൾ എന്നാണ്. മാറ്റത്തിൻ്റെ പൊരുൾ, താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. ബൾബ് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടായത്? താപോർജവും പ്രകാശോർജവും. യാന്ത്രികോർജം, വൈദ്യോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രിക ഊർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. രാസോർജം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളുടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട്. ചില സന്ദർഭങ്ങളും സംഭവിക്കുന്ന ഊർജ്ജമാറ്റങ്ങളും നോക്കാം. ബൾബ് പ്രകാശിക്കുന്നു, വൈദ്യോർജം പ്രകാശവും താപവുമായി മാറുന്നു. അവസ്ഥാമാറ്റം, വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാക്കുന്നു. താപോർജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു.
ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച്, അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച്, പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. അടുത്ത പാഠം പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന ഭാഗമാണ്. പൂവിൽ നിന്ന് പൂവിലേക്ക്, ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കാം. കേസരപുടം, ഇതാണ് കേസരപുടം. ദളം, ഇതാണ് ദളം. ജനിപുടം, ഈ നീണ്ടു നിൽക്കുന്നതാണ് ജനിപുടം. വിതളം, വിതളം എന്നാൽ ഈ ഇതാണ് സാധനം. പുഷ്പാസനം, ഇത് പൂഞ്ഞെട്ട്. ഇത് പൂക്കൾ, പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നതെന്നും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാകുന്നതെന്നും അറിയാമല്ലോ. ജീവവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. ജനിപുടം അഥവാ ഗൈനോസിയം, ഇതാണ് പരാഗണസ്ഥലം. ജനിതണ്ട്, അണ്ടാശയം, ഓവ്യോൾ, അണ്ടാശയത്തിനുള്ളിലെ ഓവ്യോളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. കേസരപുടം, ആന്ത്രോസിയം, പരാഗി, തന്തുകം. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ആൺപൂവും പെൺപൂവും, കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിയുടെ മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. ആൺമരവും പെൺമരവും, കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണപ്പെടുന്നത്. പൂക്കളിൽ എങ്ങനെയാണ് വിത്തുണ്ടാകുന്നത്? ഇതിന് ചില പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരണം. പുംബീജം അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം, ഫെർട്ടിലൈസേഷൻ. പരാഗണ അഥവാ പോളിനേഷൻ, പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ, പോളിനേറ്റിംഗ് ഏജൻസ്. ചേനപ്പൂവിൻ്റെ ദുർഗന്ധത്തിന് കാരണം ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ്. കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. കുരുമുളക് ചെടിയിൽ ജലമാണ് അഥവാ മഞ്ഞുതുള്ളിയാണ് പരാഗണകാരി. കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതാണ് കൃത്രിമ പരാഗണം. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഫലങ്ങളാണ് ലഘുഫലങ്ങൾ, സിമ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുജ്ജഫലം, അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ് എന്നിവ പുജ്ജഫലങ്ങളാണ്. സംയുക്ത ഫലങ്ങൾ, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്, ചക്ക പോലുള്ള സംഭവങ്ങളും ചക്ക, കൈതച്ചക്ക ഇതേപോലെ സംഭവങ്ങളാണ് സംയുക്ത ഫലങ്ങൾ, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാവുന്നു. ഇവയാണ് കപടഫലങ്ങൾ, ഫാൾസ് ഫ്രൂട്ട്സ്.